Hey my angels, എൻ്റെ പേര് ഐശ്വര്യ ആൻഡ് വെൽക്കം ടു our channel ബ്ലഷ് വിത്ത് ആഷ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് എൻ്റെ വാച്ച് കളക്ഷൻ വീഡിയോ ആണ്. യൂഷ്വലി ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ എൻ്റെ അധികം വാച്ചൊന്നും ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അയ്യോ എന്തെങ്കിലും അങ്ങനെ അധികം വാച്ചൊന്നും ഇല്ലെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് കമൻസിൽ വാച്ച് കളക്ഷൻ വീഡിയോ കാണിക്കാൻ പറയുമ്പോൾ. പക്ഷെ ഞാനിങ്ങനെ എൻ്റെ വാച്ച് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഞാൻ എല്ലാം കൂടി ഒരു പൗച്ചിനകത്ത് ഇട്ട് വെച്ചപ്പോഴാണ് എനിക്ക് അത്യാവശ്യം വാച്ച് ഉണ്ടെന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഞാൻ അവിടെ തന്നെ ഒരു വാച്ച് കളക്ഷൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റെ ഓരോ വാച്ചസ് ആയിട്ട് കാണാം. ആൻഡ് ഓൾസോ ഭയങ്കര എക്സ്പെൻസീവ് വാച്ച്, ഭയങ്കര സെറ്റപ്പ് വാച്ച് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടോ. മെജോറിറ്റി വാച്ചസും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ വാച്ചസും അങ്ങനത്തെയൊക്കെയാണ്. ഞാൻ പെർച്ചേസ് ചെയ്ത വാച്ച് എനിക്ക് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ വാച്ചസാണ്. അപ്പോൾ നമുക്ക് ഓരോ വാച്ചസ് ആയിട്ട് കാണിക്കാം. സോ ഫസ്റ്റ് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്ന വാച്ച് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഈ ഒരു വാച്ചാണ്. ഇത് ഫയർബോൾസ് എന്ന് പറഞ്ഞൊരു ഫയർബോൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ സ്മാർട്ട് വാച്ചാണിത്. ഇത് ആക്ച്വലി ഏട്ടന് എൻ്റെ ഓഫീസിൽ നിന്ന് ഏട്ടന് ഗിഫ്റ്റ് കിട്ടിയ വാച്ചാണ്. പക്ഷേ അവർക്ക് എന്തോ കോമ്പറ്റീഷൻ ഉണ്ടായിട്ട്, പക്ഷേ ഇത് എൻ്റെ കയ്യിൽ സിമിലർ വാച്ച് ഇരിക്കുന്നതുകൊണ്ട് ഈ ഒരു വാച്ച് എനിക്ക് തന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എപ്പോഴും നമ്മുടെ വ്ളോഗ് കാണുമ്പോൾ ചോദിക്കാറുണ്ട്, ചേച്ചി വാച്ച് കിട്ടിയിട്ടാണോ കിടന്ന് ഉറങ്ങണേ, എപ്പോഴും വാച്ച് കിട്ടുമെന്ന്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് വാച്ച് ഒബ്വിയസ്ലി സ്മാർട്ട് വാച്ച് ആയതുകൊണ്ട് നമുക്ക് എത്ര നേരം ഉറങ്ങി, നമ്മുടെ സ്റ്റെപ്പ്, നമ്മളുടെ കാലറി എത്ര ബേണായി, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് നമുക്ക് ഹാർട്ട് റേറ്റ് ഒക്കെ നമുക്കിതിനകത്ത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കോള് വന്നാൽ നമുക്ക് ചെക്ക് ചെയ്യാം, മെസ്സേജ് വന്നാൽ ചെക്ക് ചെയ്യാം, കോള് കട്ട് ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് ഈ വാച്ച് എപ്പോഴും ഞാനിപ്പോൾ കിട്ടാറുണ്ട്. ഞാൻ യൂഷ്വലി സ്മാർട്ട് വാച്ച് കെട്ടാറില്ലായിരുന്നു, എനിക്ക് മുന്നേ അതിലേക്ക് ഞാൻ പിന്നെ വരാം. അപ്പോൾ ഈ ഒരു വാച്ച് ആണിപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഒരു ഒന്നരാഴ്ചയുള്ള പുതിയ വാച്ചാണ്. ഇതാണ് ഞാനിപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാ വാച്ചിൻ്റെ ലിങ്ക് പോസിബിൾ ആയിട്ടുള്ളതെല്ലാം തരാം കേട്ടോ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ വാച്ച് കളക്ഷനിലേക്കുള്ള ന്യൂവെസ്റ്റ് അഡീഷൻ. അപ്പോൾ എനിക്കിപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. ഇത് തന്നെ കെട്ടിയാണ് ഞാൻ കിടന്ന് ഉറങ്ങുന്നത്. എൻ്റെ ഈ ഫീഡിംഗ് ഒക്കെ ഉള്ള സമയത്ത് എത്രത്തോളം ഞാൻ പീസ്ഫുള്ളായിട്ട് ഉറങ്ങുന്നുണ്ടെന്നൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ രാത്രി ആക്ച്വലി ഇത് കെട്ടി ഉറങ്ങുന്നത്. ഇത് വാട്ടർ പ്രൂഫൊക്കെ ആണ് കേട്ടോ. അപ്പോൾ എനിക്കിത് നല്ല കംഫർട്ടബിളായിട്ട് തോന്നി. ഇപ്പോൾ പിങ്ക് ചേച്ചിയും കിരണൊക്കെ ഫുൾ ടൈം വാച്ച് കെട്ടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഓർക്കും, പക്ഷേ വാച്ച് ഒക്കെ കെട്ടി അങ്ങനെ കിടന്ന് ഉറങ്ങും. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് അത്യാവശ്യം വലിയ ഡയലുള്ള വാച്ചാണ് ഇഷ്ടം. ഇതാണ് അപ്പോൾ എൻ്റെ വാച്ച് കളക്ഷനിലെ ലേറ്റസ്റ്റ് വാച്ച്. ഇനി എൻ്റെ വീഡിയോസിലൊക്കെ എപ്പോഴും എൻക്വയറി വരാറുള്ള ഒരു വാച്ചാണ് ഈ ഒരു വാച്ച്. ഇത് ചേച്ചി ഈ വാച്ച് എപ്പോൾ കിട്ടിയാലും ഇതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒത്തിരി കമൻസ് പണ്ട് മുതലേ വരാറുണ്ട്. ആക്ച്വലി ഇതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാച്ചാണ് കേട്ടോ. സിൽവർ ആൻഡ് ഗോൾഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ക്ലാസിക് വാച്ചാണത്. ഇത് ഗസ് എന്നൊരു ബ്രാൻഡിൻ്റെ വാച്ചാണ്. ആൻഡ് ഇതെനിക്ക് പിങ്ക് ചേച്ചി എൻ്റെ കല്യാണത്തിന് വേണ്ടി പല ഗിഫ്റ്റുകൾ തന്നതിൻ്റെ അത് ഒരു ഗിഫ്റ്റാണ് ഈ വാച്ച്. ഓസം വാച്ചാണ്, ഭയങ്കര ക്ലാസി വാച്ചാണ്. എൻ്റെ എപ്പോഴും ഭയങ്കര ഫേവറേറ്റ് ആണ്. ഉണ്ണികുളിയുടെ കയ്യിൽ നിന്ന് താഴെ പോയിട്ട് ഇതിൻ്റെ കുറേ സ്റ്റോൺസ് പോയിട്ടുണ്ട് കേട്ടോ, നിറച്ച് സ്റ്റോൺസ് ഉണ്ടായിരുന്നു. ആൻഡ് ഈ വാച്ച് കണ്ടോ, കെട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ക്ലാസി ഫീലിംഗ് വരും. സത്യം പറഞ്ഞാൽ ഇതാണ് എൻ്റെ ഒരു വൈബ്. എനിക്ക് ഇങ്ങനത്തെ വാച്ചസാണ് ഭയങ്കര ഇഷ്ടം. ഗോൾഡ്, റോസ് ഗോൾഡ് ടൈപ്പ് ഓഫ് വാച്ചസാണ് എൻ്റെ ഫേവറേറ്റ്. ആൻഡ് ഈ വാച്ച് കെട്ടിക്കഴിയുമ്പോഴത്തേക്കും എന്ത് ഭംഗിയാണെന്നറിയോ, നമുക്കൊരു ഷീക്ക് ആൻഡ് ക്ലാസി ലുക്ക് വരും. അതുകൊണ്ട് ഞാൻ മെജോറിറ്റിയും ഞാൻ ഈ വാച്ചാണ് കെട്ടാറുള്ളത് തന്നെ. ഏറ്റവും കൂടുതൽ ഞാൻ കെട്ടിയിട്ടുള്ള വാച്ച് ഏതാണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിവിടെ അവൈലബിൾ ആണോന്ന് എനിക്കറിയില്ല. ബ്രാൻഡ് ഇസ് അവൈലബിൾ ഇൻ ഇന്ത്യ, പക്ഷേ ഇത് ഒത്തിരി മുന്നേ 8 വർഷത്തോളം മുന്നത്തെ ഒരു എന്താ ഒരു ഡിസൈനാണ്. സോ അതെന്തോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതെനിക്ക് അവിടെ ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ആൻഡ് ഇതാണ് എൻ്റെ സെക്കൻഡ് വാച്ച്. ഇനി ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്ന രണ്ട് വാച്ചുകൾ എൻ്റെ വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള വാച്ചാണ്. ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. ഇതും ആൻഡ് ഓൾസോ ഇതും, ബിക്കോസ് ഈ രണ്ട് വാച്ചും എൻ്റെ അച്ഛൻ്റെ വാച്ചാണ്. ആൻഡ് ഈ രണ്ട് വാച്ചും അച്ഛന് ഞാനാണ് ഗിഫ്റ്റായിട്ട് കൊടുത്തത്. ഈ സൊനാറ്റയുടെ വാച്ച്, ഇത് അച്ഛൻ കുറേ നാൾ കിട്ടിയിരുന്ന വാച്ച് കേട്ടോ. ഈ ഒരു ഗോൾഡ് കളർ വാച്ച് വന്നിട്ട് എനിക്ക്, ഞാൻ MBA പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് ജോലി കിട്ടിയപ്പോഴത്തേക്കും ഇൻഫോ പാർക്കിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുത്തെ ഫസ്റ്റ് സാലറി വെച്ചിട്ട് അച്ഛന് വാങ്ങിച്ചു കൊടുത്തതാണ് ഈ ഒരു വാച്ച്. അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛൻ ഏറ്റവും കൂടുതൽ ലൈക്ക് കുറേ നാളുകളായിട്ട് അച്ഛൻ കെട്ടണത് ഈ ഒരു വാച്ചാണ്. അപ്പോൾ ഇപ്പോൾ അച്ഛൻ്റെ ഈ വാച്ച് എൻ്റെ വാച്ച് കളക്ഷനിലുണ്ട്. അപ്പോൾ ഈ ഒരു വാച്ച് എൻ്റെ ഞാൻ കൂടെ എപ്പോഴും വെക്കാറുണ്ട്. ആൻഡ് ഈ ഒരു വാച്ചും നിങ്ങൾ ഞാൻ കെട്ടിക്കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം, എനിക്ക് അറിയില്ല. ഇത് ആക്ച്വലി വളരെ ന്യൂ വാച്ചാണ് അച്ഛൻ്റെ. അതായത് അച്ഛൻ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാനും പിങ്ക് ചേച്ചിയും കൂടി അച്ഛനും അമ്മയ്ക്കും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് അച്ഛന് കൊടുത്ത ഗിഫ്റ്റാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാച്ച്. ഇത് കാസിയോൻ്റെ വാട്ടർ റെസിസ്റ്റൻ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാച്ചാണ്. ഞാനാണ് സെലക്ട് ചെയ്തത്. ആൻഡ് അച്ഛനത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വാച്ചായിരുന്നു. അച്ഛൻ പറഞ്ഞു എന്ത് അടിപൊളി വാച്ച്. അച്ഛൻ ഇങ്ങനെ ലൈക്ക് യൂഷ്വലി ആൾക്കാരെ കാണുന്നതൊക്കെ ഒരു പ്രായമായി കഴിയുമ്പോൾ ലൈറ്റ് കളറിലെ ഡ്രസ്സും അങ്ങനത്തെ ഒരു പാറ്റേണിലേക്ക് മാറില്ല. പക്ഷെ അച്ഛനങ്ങനെ ഇഷ്ടമല്ല. അച്ഛനെപ്പോഴും ഭയങ്കര വൈബ്രൻ്റ് ആൻഡ് കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സസ് മാത്രം ഇരുന്ന ഒരാളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ബ്ലൂവും അങ്ങനത്തെ
സാധനങ്ങളൊക്കെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലാക്കും ക്ലാസ് അങ്ങനെ സിൽവറും ഗോൾഡും മാത്രമല്ലാണ്ട് കളർഫുൾ വാച്ചൊക്കെ അച്ഛന് കിട്ടാൻ ഇഷ്ടമായിരുന്നു. കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറി തൊട്ട് അച്ഛൻ ഈ വാച്ചാണ് ഫുൾ ടൈം കെട്ടിയിട്ടുള്ളത്. പിന്നെ ഇത് മാറ്റിയിട്ടില്ല. ഇത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ സന്തോഷം എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. അടിപൊളി വാച്ചാണെന്ന്. എന്നിട്ട് അച്ഛൻ ക്ലിനിക്കിലേക്ക് പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇത് ഇനി തൊട്ട് ഞാനിതാ കെട്ടണമെന്നുണ്ട്. ആ കെട്ടിയിരുന്ന ഈ ഒരു വാച്ച് അച്ഛൻ ഊരി വെച്ചിട്ട് അന്ന് മുതൽ അച്ഛൻ ഈ വാച്ചാണ് കെട്ടാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ പിന്നെ അച്ഛന് വേറൊരു സിൽവർ വാച്ചും കൂടി ഉണ്ടായിരുന്നു. അത് ചേച്ചി ചേച്ചി എടുത്തു ആ വാച്ച്. ബാക്കി ഉണ്ടായിരുന്ന രണ്ട് വാച്ചും എൻ്റെ ഒരു വാച്ച് കളക്ഷനിലേക്ക് വന്നു. അച്ഛനെപ്പോഴും നമുക്ക് കൂടെ ഉള്ള മാതിരി ഒരു തോന്നലാണല്ലോ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ അച്ഛനുണ്ട്. അപ്പോൾ ഇതാ രണ്ടുമാണ് എൻ്റെ അടുത്ത വാച്ച്. ഇനി നെക്സ്റ്റ് വാച്ച് വന്നിട്ട് ഞാൻ ആകെ പർച്ചേസ് ചെയ്ത ഒരു വാച്ചാണ് ഈ ഒരു വാച്ച്. ദിസ് ഈസ് ലൈക്ക് റോസ് ഗോൾഡ്, റസ്റ്റി റോസ് ഗോൾഡ് കൈൻഡ് ഓഫ് ഒരു പാറ്റേൺ ആണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതും കാസിയോൻ്റെ ഒരു വാച്ചാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാച്ചാണ്. എനിക്കിത് കെട്ടിക്കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ വാച്ച്. നല്ല ക്ലാസി ഞാൻ അല്ല, എനിക്കിങ്ങനത്തെ റോസ് ഗോൾഡ് ഗോൾഡ് അങ്ങനത്തെ ഇങ്ങനത്തെ ഷെയ്ഡൊക്കെയാണ് എൻ്റെ ഒരു വൈബ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ വാച്ച്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിച്ചപ്പോൾ ഐ തിങ്ക് 7,000 8,000 അത്ര എന്താണ്ടും രൂപ ആയിരുന്നു കേട്ടോ. ഞാൻ ആക്ച്വലി ഡാനിയൽ വെല്ലിംഗ്ടണിൻ്റെ വാച്ച് തപ്പിത്തപ്പിയാണ്. എനിക്ക് സിമിലർ ആയിട്ട് കുറച്ചുകൂടി വില കുറവിൽ എനിക്കിത് കിട്ടിയത്. ആൻഡ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല വാച്ചാണ്, അടിപൊളി വാച്ച്, നല്ല ക്ലാസി ലുക്ക് അല്ലേ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയലൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അപ്പോൾ ഇതാണ് എൻ്റെ, ഞാൻ ഈ കൂട്ടത്തിൽ ആകെ വാങ്ങിയിട്ടുള്ള ഒരേ ഒരു വാച്ച് ഇതാണ് കേട്ടോ. ഇനി ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത് 2021 ബർത്ത്ഡേക്ക് കിരൺ എനിക്ക് ഗിഫ്റ്റ് തന്ന വാച്ചാണ്. കിരൺ എന്താണെന്ന് അറിയില്ല, ഞാൻ വാച്ച് ഗിഫ്റ്റ് തരുന്നത് ഒരു ഹരമാണ്. വെച്ചാൽ മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യം തന്നെ എനിക്ക് അടുപ്പിച്ച് വാച്ച് തന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി എനിക്ക് ബർത്ത്ഡേക്ക് ഇനി വാച്ച് ഗിഫ്റ്റ് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ദയവേത് എനിക്ക് വാച്ച് കൊണ്ട് തരരുത് തന്നെ. ബിക്കോസ് ഞാൻ അങ്ങനെ ഭയങ്കര വാച്ച് ഹോർഡറോ അല്ലെങ്കിൽ വാച്ച് പല പല വാച്ചസ് ട്രൈ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബർത്ത്ഡേക്ക് വാച്ച് മാത്രം കിട്ടി നല്ല ദേഷ്യം കയറിയ. അപ്പോൾ ഇത് 2021 ബർത്ത്ഡേക്ക് എനിക്ക് തന്ന വാച്ചാണ്. ഈ വാച്ച് ഗിഫ്റ്റ് കിട്ടിയിട്ട് അന്ന് ഞങ്ങൾ അടിയായി. ബിക്കോസ് ദിസ് ഇസ് നോട്ട് മൈ വൈബ് അറ്റ് ഓൾ. ഇതൊരു ചെറിയ ഡയലും ആൻഡ് കളർ ലൈക്ക് പിങ്ക് ലൈക്ക് സ്കൈ ബ്ലൂ കൈൻഡ് ഓഫ് ഒരു സ്ട്രാപ്പൊക്കെ ഉള്ള വാച്ചാണ്. ദിസ് ഇസ് നോട്ട് മീ ആക്ച്വലി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എന്ത് വാച്ചാണ് മനുഷ്യൻ, ഇതാണോ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അടിയായി. അപ്പോൾ കിരൺ പറഞ്ഞു ഇത് ലേറ്റസ്റ്റ് എഡിഷൻ ആണ് ഈ റേഞ്ചിൽ, ഇത് പുതിയ വാച്ച് എന്നു കറിയോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വാട്ട് എവർ ഇറ്റ് ഈസ് ലേറ്റസ്റ്റ് ഒന്നും അല്ല എൻ്റെ ഇത്, ദിസ് ഇസ് നോട്ട് മീ, ഇത് എൻ്റെ ഒരു പ്രിഫറൻസ് അല്ല, ഇത് എൻ്റെ ഇത് ഞാനല്ല. ഓക്കെ, ഇങ്ങനെ അതുകൊണ്ട് ഏറ്റവും കുറവ് കിട്ടിയേക്കുന്നത് ചിലപ്പോൾ ഈ വാച്ചായിരിക്കും. എനിക്ക് ഈ വാച്ച് അത്ര ഇഷ്ടമൊന്നുമല്ല ടു ബി ഓണസ്റ്റ്. പക്ഷേ എന്നാലും ഞാൻ വല്ലപ്പോഴും ഒക്കെ ഒരു ചേഞ്ചിന് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അടുത്ത വാച്ച്. ആൻഡ് അതിന് മുന്നത്തെ വർഷത്തിൽ കിട്ടിയ ഗിഫ്റ്റാണ് ഈ സ്മാർട്ട് വാച്ച്. നമ്മളല്ലേ, ഞങ്ങൾക്ക് എപ്പോഴും വാച്ച് ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു ഹരമാണ്. ഇത് ചെറിയ ഫിറ്റ്ബിറ്റ് പോലത്തെ കുഞ്ഞി സ്മാർട്ട് വാച്ചാണ് കേട്ടോ. അന്നും ഇത് കിട്ടിയപ്പോൾ ഞാൻ അത്ര സന്തോഷവതിയൊന്നും അല്ലായിരുന്നു. ബിക്കോസ് ഇത് സ്മാർട്ട് വാച്ചാണ്, ഫുൾ ടൈം വാച്ച് കിട്ടുന്ന ഒരാളല്ല ഞാൻ. നമ്മളെ എപ്പോഴും എൻ്റെ പ്രിഫറൻസ് റോസ് ഗോൾഡ് ഗോൾഡ് ടൈപ്പ് ഓഫ് വാച്ചസ് ആണ്. അപ്പം അങ്ങനത്തെ ഒരാൾക്ക് ഈ ഒരു വാച്ച് കിട്ടിയാൽ ഐ ബി നെവർ ഹാപ്പി. ആൻഡ് അറ്റ്ലീസ്റ്റ് വലിയ ഡയറായിരുന്നു ഞാൻ ഹാപ്പി ആയിരുന്നു കേട്ടോ. പക്ഷേ ഇതും അന്നത്തെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാച്ചായിരുന്നു. ഇത് ഓണറിൻ്റെ വാച്ചാണ് കേട്ടോ. ഇതും അവരുടെ ലേറ്റസ്റ്റ് എഡിഷൻ ആയിരുന്നു. പക്ഷേ ഇതിപ്പോൾ ആരാ കിട്ടണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഉണ്ണിക്കുട്ടിയാണ് കിട്ടണത്. ഉണ്ണിക്കുട്ടി കളിക്കാൻ വേണ്ടി പോകുമ്പോൾ എത്ര സ്റ്റെപ്സ് ഓടി, എത്ര സ്റ്റെപ്പ് നടന്നു, എത്ര ഫാറ്റ് ബേണായി എന്നൊക്കെ നമുക്കറിയാലോ. പിന്നെ അവൻ്റെ അടുത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്ക് ഒന്നരയാകുമ്പോൾ കഴിക്കാൻ വരണം, 5 മണിയാകുമ്പോൾ ചായ കുടിക്കാൻ വരണം. അപ്പോൾ അതിന് അവന് ടൈം നോക്കാൻ വേണ്ടി അവൻ്റെ കയ്യിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വാച്ചാണ് ഇപ്പോൾ. അപ്പോൾ ഇപ്പോൾ ഉണ്ണിക്കുട്ടിയാണത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത വാച്ച്. ഇനി അടുത്തത് രണ്ട് വാച്ചും കൂടിയുണ്ട്. ഈ രണ്ട് വാച്ചും എൻ്റെ വെഡിങ്ങിന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. സോ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു വൈറ്റ് സ്ട്രാപ്പുള്ള വാച്ചാണ്. എനിക്ക് വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ലൈക്ക് വൈറ്റ് ചെരുപ്പ്, വൈറ്റ് ഡെനിം, വൈറ്റ് വാച്ച്, വൈറ്റ് ക്ലിപ്സ്, അതൊക്കെ എനിക്ക് പേൾ ക്ലിപ്സ് ഒക്കെ അതിൽ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടമുള്ള വൺ ഓഫ് ദി വാച്ചാണ് വാച്ചസ്സാണത്. ഇത് എൻ്റെ ഞാൻ ഇൻഫോ പാർക്കിൽ ഓക്കെ എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ആ സമയത്ത് വോൾവോ ആയിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വോൾവോ ബസ്സിൻ്റെ അകത്ത് ഒരു ഗാങ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെനിക്ക് അതിൻ്റെ രണ്ട് പേരും ഒരുമിച്ച് തന്ന ഒരു ഗിഫ്റ്റാണ് ഈ ഒരു ഐ തിങ്ക് ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാച്ചാണ് കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വാച്ച്. ഇതാണ് ഒരു വാച്ച്. ആൻഡ് ദിസ് വൺ ഇസ് ഇത് ലാസ്റ്റ് വൺ ലാസ്റ്റ് വാച്ച് ഫ്രം ടൈറ്റൻ. ഇത് കിരണിൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ പെയർ വാച്ച് ഇല്ല, ഇങ്ങനെ കപ്പിൾ വാച്ച് മാതിരി തന്നതിൻ്റെ അകത്ത് എൻ്റെ വാച്ചാണത്. ഇത് അത്യാവശ്യം നല്ല കേട്ടോ. സിൽവർ എനിക്കൊന്ന് സിൽവർ സ്ട്രാപ്പുള്ള ആകെ ഒരൊറ്റ വാച്ച് ഇതാണ്. ആൻഡ് ഓൾസോ പിങ്ക് ഡയലൊക്കെ ആയിട്ടാണ്. അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ. ഇത് എനിക്കിഷ്ടമാണ്. ഈ വാച്ച് നല്ല വാച്ചുണ്ട്. ഇതും ഞാൻ നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല വാച്ചാണ്. കിട്ടാലൊക്കെ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ.
അപ്പൊ ഇതാണ് എന്റെ ചെറിയൊരു വാച്ച് കളക്ഷൻ. എണ്ണി വന്നപ്പോഴത്തേക്കും 9 വാച്ചാണുള്ളത്. ആൻഡ് ഇവിടെ ഭയങ്കര സംഭവമൊന്നുമില്ല, വളരെ സാധാരണക്കാരുടെ കയ്യിൽ ഇവിടെ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള വാച്ചസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ വളരെ അങ്ങനെ വാച്ച് ടൈപ്പ് ഓഫ് ഒരു മനുഷ്യനൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് വളരെ ഹാപ്പിയാണ്. ചില സമയത്ത് എനിക്കിങ്ങനെ അയ്യോ വാച്ച് വാങ്ങിച്ചാലോ എന്നൊക്കെ ഓർക്കും, പിന്നെ ആ ഓർക്കും എന്തിന് എന്നൊക്കെ ഓർക്കാറുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുഞ്ഞി വാച്ച് കളക്ഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ അത്രേ ഉള്ളൂ. എൻ്റെ അത് പോസിബിൾ ആയിട്ടുള്ള ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. നിങ്ങൾ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വാച്ച് കളക്ഷൻ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറന്നു പോരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആൻഡ് സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.